نازنین ناز نکن، دل کسی باز نکن، نازنین غر نکن، زندگی موزر نکن، زندگی موزر. ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ സംസ്ഥാനത്തെ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ മാർച്ച് 17 മുതൽ 30 വരെ ഉണ്ടാകുമെന്ന് നേരത്തെ നമുക്ക് ലഭിച്ചതാണ്. എന്നാൽ അതിൻ്റെ ടൈം ടേബിള്, പ്ലസ് ടു മാത്രം ടൈം ടേബിൾ വന്നിട്ടില്ലായിരുന്നു അല്ലേ. എസ് എസ് എൽ സിയുടെ ടൈം ടേബിള് മാർച്ച് 17 മുതൽ 30 വരെയുള്ള സോഷ്യൽ സയൻസിന് സോഷ്യൽ സയൻസിന് 2 ദിവസവും മാത്സിന് 3 ദിവസത്തെയും ഗ്യാപ്പായിട്ടുള്ളൊരു ടൈം ടേബിൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടൈം ടേബിൾ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്ലസ് ടുകാരുടെ പരീക്ഷ ടൈം ടേബിൾ വന്നിട്ടില്ലായിരുന്നു, അത് ഇന്ന് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഇതാണ് നിങ്ങളുടെ ടൈം ടേബിൾ. മാർച്ച് 17 മുതൽ 30 വരെ ഇടവേളകളില്ലാത്ത എക്സാമുകളാണ് നടക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയൊന്നും പറയാനില്ല, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് തന്നെ പറയാം. എന്നാൽ ഈ നമ്മുടെ സംസ്ഥാനത്തെ കേരള വിദ്യാർത്ഥികളുടെ, കേരള സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ, പ്രായോഗിക പരീക്ഷകളുടെ തീയതി പിന്നീട് അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. രാവിലെ ആയിരിക്കും പ്ലസ് ടുകാർക്ക് എക്സാം ഉണ്ടാവുക 9:40 മുതൽ. എസ് എസ് എൽ സിക്കാർക്ക് ഉച്ചയ്ക്ക് ശേഷവുമാണ് എക്സാം ഉള്ളത്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്രത്തിൻ്റെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ അവർക്കാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. സി ബി എസ് ഇ പരീക്ഷകൾ മാറ്റിവെച്ചു. അതോടൊപ്പം തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നടക്കേണ്ട അവരുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം കൊറോണയുടെ പുതിയ ഒരു ജനിതക വൈറസ് നമ്മുടെ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാതെ ആ ഒരു ആശങ്കയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ അധ്യാപകരും അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ ഒരുപാട് കമൻറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പരീക്ഷകൾ എങ്ങനെയെങ്കിലും നീട്ടിവെക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ പരീക്ഷ നടത്തണം, ഒന്നും കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളെ ഈ ഒരു അവസരത്തിൽ പരീക്ഷകളിൽ നിന്ന് മാറ്റിവെക്കണമെന്ന് പല അധ്യാപക സംഘടനകൾ പോലും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ മെസ്സേജ് അയക്കുകയും അതിനുള്ള റിപ്ലൈ അദ്ദേഹം തന്നെ നൽകിയിരിക്കുകയാണ്. സി ബി എസ് ഇ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു. അവരുടെ പ്രാക്ടിക്കൽ സെക്ഷൻ പരീക്ഷകളും ജനുവരി ഫെബ്രുവരി മാസത്തിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നു. ഇനി പുതുക്കിയ തീയതി പിന്നീട് മാർച്ചിൽ നടത്താൻ കഴിയുമോ എന്നുള്ളത് നമ്മുടെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള കൊറോണയുടെ അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് പറയുവാൻ കഴിയൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തീർച്ചയായും സി ബി എസ് ഇ പരീക്ഷ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. സംസ്ഥാനത്തിൽ നിന്നും ഇത്തരമൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട സർക്കുലറുകൾ വരുമ്പോൾ വിദ്യാർത്ഥികളിൽ എങ്ങനെയാണ് ഇതിലൊരു പ്രതികരണം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളും പ്രാക്ടിക്കലുകളും ഒക്കെ മാറ്റിവെച്ചു. എന്നാൽ കേരളത്തിൽ മാർച്ച് 17 മുതൽ 30 വരെ അവരുടെ യഥാർത്ഥ പൊതുപരീക്ഷകളും അതിനു മുമ്പേ ആയിട്ട് തന്നെ പ്രാക്ടിക്കൽ പരീക്ഷകളുടെ തീയതിയും അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെല്ലാം കണ്ടറിയാൻ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും വിദ്യാർത്ഥികളിലേക്ക് വാർത്ത എത്തിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. നിങ്ങൾക്ക് പറയാനുള്ള കമൻറ്റുകൾ എന്തായാലും നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റ് ബോക്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്, ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ. വിദ്യാർത്ഥികളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മുടെ എം എസ് മീഡിയ എന്ന് പറയുന്ന സെക്കൻഡ് ചാനൽ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കയറി ക്ലിക്ക് ചെയ്ത് കാണാനും മറക്കല്ലേ.